मिशन लाबिले एक्सपेरिमेंट डीसी मोटर जनरेटर इवे इत डीसी मोटर ना जनरेटर नाम उपयोग इवे ना मोटर ना टर्मिनल ए वण ए टू एफ एफ टू जनरेटर इतपोले ए वण ए टू एफ एफ टू टर्मिनल इन ई जनरेटर नाम लोड टेस्ट जनरेटर रेटेड करंट 14.4 ആംപിയറും 1500 ആർ പി എമ്മിനും 220 വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ഇവിടെ ഇതാണ് നമ്മൾ 220 വോൾട്ട് സപ്ലൈ ഇത് അടിയിലുള്ളത് ഫ്യൂസ് ടെർമിനലാണ് ഇത് കഴിഞ്ഞിട്ട് പ്ലസ് എന്ന് എടുത്തിട്ട് നമ്മൾ ഇവിടെ എൽ എന്ന ടെർമിനലിൽ കൊടുക്കും ഈ ഭാഗം നമ്മൾ സ്റ്റാർട്ടറിൻ്റെ പോയിന്റുകളാണ് എ എൽ എ എഫ് ഇവിടെ പ്ലസ് എന്ന് എടുത്തിട്ട് നമ്മൾ എല്ലിലോട്ട് കൊടുത്തു പിന്നെ നമ്മൾ എ എന്ന ടെർമിനൽ എടുത്തിട്ട് നമ്മൾ ആർമേച്ചർ റിയോസ്റ്റാറ്റിൻ്റെ ഇവിടെ ഇത് ലോവർ എൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ റിയോസ്റ്റാറ്റിൻ്റെ വേരിയബിൾ എൻഡിൽ നിന്ന് പോയിട്ടുള്ളത് എ വണ്ണിലോട്ടാണ് അത് കഴിഞ്ഞ് എ ടു എഫ് ടു ഷോർട്ട് ചെയ്തിട്ട് മൈനസിലോട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഈ റിയോസ്റ്റാറ്റ് നമ്മളിവിടെ 12 ohm 12 ആംപിയറാണ് ഈ റിയോസ്റ്റാറ്റ് ഇത് മാക്സിമത്തിലാണ് നമ്മൾ ഇടേണ്ടത് അത് കഴിഞ്ഞ് അടുത്ത റിയോസ്റ്റാറ്റ് എഫ് എന്ന ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ റിയോസ്റ്റാറ്റ് കൊടുക്കുന്നത് ഇത് ഫീൽഡ് റിയോസ്റ്റാറ്റാണ് ഇത് 500 ohm 1.5 ആംപിയറാണ് ഇത് നമ്മൾ മിനിമത്തിലാണ് ഇത് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ടെർമിനൽ ഈ റിയോസ്റ്റാറ്റിൽ നിന്നും നമ്മൾ കൊടുത്തിരിക്കുന്നത് എഫ് എൺ എന്ന ടെർമിനലോട്ടാണ് ഇനി അടുത്തത് നമ്മൾ ജനറേറ്റർ സൈഡിലുള്ള വയറിങ് നമുക്ക് നോക്കാം ഇവിടെ എ വൺ എന്ന ടെർമിനലിൽ നിന്നും നമ്മൾ 3 വയറുകൾ തുടങ്ങുന്നുണ്ട് ആദ്യത്തെ വയർ വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ ഈ ജനറേറ്റർ ഇവിടെ ഇട്ടിരിക്കുന്ന 500 ohm 1.5 എന്ന റിയോസ്റ്റാറ്റാണ് ഇത് ഇതിൻ്റെ റിയോസ്റ്റാറ്റ് നമ്മൾ മാക്സിമത്തിനാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എ വണ്ണിൽ നിന്ന് വീണ്ടും ഒരു ടെർമിനൽ വന്നിട്ട് ഈ വയർ കൊടുത്തിരിക്കുന്നത് ഇത് വോൾട്ട്മീറ്ററിന് അക്രോസ് ആയിട്ടാണ് ഇത് നമ്മൾ എ വൺ എ ടു എന്നുള്ള ടെർമിനൽ അക്രോസ് ആയിട്ടാണ് ഈ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് വീണ്ടും എ വണ്ണിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 300 വോൾട്ടാണ് എം സി മീറ്ററാണിത് അത് കഴിഞ്ഞ് നമ്മൾ എ വണ്ണിൽ നിന്ന് വീണ്ടും നമ്മളൊരു വയർ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് കറണ്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്ററാണിത് ഇത് 50 ആംപിയറാണത് എം സി മീറ്റർ ഇതിൻ്റെ പ്ലസ് എന്ന ടെർമിനോട്ടാണ് നമ്മൾ എ വണ്ണിൽ നിന്നും വയർ കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് പിന്നെ ഇവിടെ നിന്ന് പോകുന്നത് നമ്മൾ ലോഡിൻ്റെ ഭാഗത്തേക്കാണ് ഇവിടുത്തെ ബാക്കിയുള്ള വയർ പോകുന്നത് ഇതാണ് നമ്മൾ കൊടുക്കുന്ന ലാമ്പ് ലോഡാണ് നമ്മൾ ഈ എസ് സി വെൻ്റിൽ ഉപയോഗിക്കുന്ന ലോഡ് ഇത്രയും ലാമ്പുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ജനറേറ്ററിൻ്റെ ലോഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇനി നമ്മളിവിടെ എസ്റ്റിമേറ്റ് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ മെയിൻ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുന്നു അത് കഴിഞ്ഞ് നമ്മളിവിടെ ഇങ്ങനെ ഇതിൻ്റെ 3 പോയിൻ്റ് സ്റ്റാർട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഈ മോട്ടർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ ഈ നമ്മൾ സ്റ്റാർട്ടറിൻ്റെ ലിവർ ഉള്ളിലോട്ട് അമർത്തി പിടിച്ച് റൈറ്റ് സൈഡിലോട്ട് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ മോട്ടർ ഓൺ ചെയ്തു ഇനി നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ മോട്ടറിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന 12 ohm 12 ആംപിയർ റിയോസ്റ്റാറ്റ് മാക്സിമത്തിൽ നിന്നും മിനിമത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നു ഇതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ സമയത്ത് നമ്മൾ നോക്കേണ്ട ഇത് ഈ റിയോസ്റ്റാറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ 1500 RPM എന്നതിലേക്കാണ് നമ്മൾ എത്തിക്കേണ്ടത് നമുക്ക് നോക്കാം ടാക്കോമീറ്റർ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 6 മീറ്റർ റിയോസ്റ്റാറ്റ് മുഴുവനായും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫീൽഡ് റിയോസ്റ്റാറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നു ഈ സമയത്ത് സ്പീഡ് നമുക്ക് നോക്കാം 1496 എന്നും നമ്മൾ 1500
അറ്റമുറ ആർപ്പിൽ നമ്മൾ മോട്ടോർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ അച്ചീവ്മെൻ്റ് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ 1500 RPM ഇത് നമ്മൾ റൺ ചെയ്യുന്നത്. ഓരോ ലോഡ് കൊടുക്കുന്ന സമയത്തും നമ്മളിത് 1500 RPM നമ്മൾ ഈ റിയോസ്റ്റാറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എത്തിക്കണം. ഇനി നമ്മൾ അടുത്ത ഭാഗം ജനറേറ്റർ സൈഡിലോട്ട് നോക്കാം. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഈ റിയോസ്റ്റാറ്റ് ജനറേറ്റർ സൈഡിലുള്ള റിയോസ്റ്റാറ്റ് മാക്സിമത്തിലാണ്, 500 ohm 1.5 ആമ്പിയർ ഇത് മാക്സിമത്തിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഈ റിയോസ്റ്റാറ്റ് നമ്മൾ മാക്സിമത്തിൽ നിന്നും മിനിമത്തിലേക്ക് വേരി ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ട് മീറ്റർ ശ്രദ്ധിച്ചാൽ നമുക്ക് നോക്കാം ഈ വോൾട്ട് മീറ്റർ ഇൻക്രീസ് ചെയ്ത് വരും റീഡിങ്. ഇത് നമ്മൾ 220 വോൾട്ടിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ 220 വോൾട്ട് കിട്ടും. ഈ സമയത്ത് നമ്മൾ സ്പീഡ് 1500 ആണോ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ആദ്യം മോട്ടർ സൈഡിലുള്ള റിയോസ്റ്റാറ്റുകൾ വേരി ചെയ്തിട്ട് നമ്മളതിന് 1500 എത്തിക്കണം. ഇപ്പോൾ 220 വോൾട്ട് നമ്മൾ ഇനി നമ്മൾ ഇവിടെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യണം. ഈ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ രണ്ട് റീഡിങ്ങാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായി നമ്മൾ രണ്ട് ബൾബ് നമ്മൾ ലോഡായിട്ട് കൊടുത്തു. ആ സമയത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ലോഡ് കറണ്ട് ഇത് നോക്കാം. ഈ 50 ആമ്പിയർ അമീറ്ററിൽ നമ്മൾ ഈ റീഡിംഗ് ആണ് നമ്മൾ ലോഡ് കറണ്ടായിട്ട് നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഫീൽഡ് കറണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ കാണുന്നത്. ഈ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ 220 വോൾട്ട് നമ്മൾ കുറഞ്ഞു വരുന്നത് കാണാം. ലോഡ് കൊടുക്കുന്നതനുസരിച്ച് 220 വോൾട്ട് നമുക്ക് കുറഞ്ഞു കൊടുത്ത് കാണാം. ആ സമയത്ത് തന്നെ നമ്മൾ ഓരോ സമയത്തും നമ്മൾ നമ്മളെ ടാക്കോമീറ്ററിലെ സ്പീഡ് നമ്മൾ 1500 ആണ് എന്ന് ഉറപ്പ് വരുത്തണം. വീണ്ടും നമ്മൾ ഈ രണ്ട് ബൾബ് വീതം കൊടുത്തു പോകുന്നു. നമുക്ക് ലോഡ് കറണ്ട് നോക്കാം, ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ഫീൽഡ് കറണ്ട് നോക്കാം, അതുപോലെ തന്നെ വോൾട്ട് മീറ്റർ കുറഞ്ഞിട്ടാണ് വരുന്നത്. ആ സമയത്ത് നമ്മൾ സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. വീണ്ടും നമ്മൾ രണ്ട് ബൾബ് വീതം ഇതുപോലെ നമ്മൾ ഓരോ ലോഡുകളും കൊടുത്ത് നമ്മളിതിന് മൊത്തം ഈ ലാമ്പ് ലോഡ് മുഴുവനായിട്ട് നമ്മൾ കൊടുക്കുന്നതനുസരിച്ചിട്ട് ഈ ലോഡ് കറണ്ട് നമുക്ക് കൂടി വരുന്നത് കാണാം. ആ സമയത്ത് വോൾട്ട് മീറ്റർ കുറഞ്ഞു വരുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ട് നമ്മൾ ലാമ്പിലോട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വോൾട്ടേജ് നമുക്ക് 150 ലോട്ട് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫീൽഡ് കറണ്ട് ഇവിടെ കാണാം, ലോഡ് കറണ്ട് ഇതാ 9.5 ലോട്ടും എത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ജനറേറ്ററിൻ്റെ ലോഡ് ടെസ്റ്റ് നമ്മളിവിടെ ചെയ്യുന്നത്.